നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ രാജ്യം ആർ എസ് എസിന്റെ കയ്യിലേക്ക് വഴിത് വീഴുമെന്ന് ഇടതുപക്ഷം അടക്കം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബിജെപി സർക്കാർ ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നൽകിയിരിക്കുന്ന സമ്മാനം കഴിഞ്ഞ ദിവസം ആർ എസ് എസ് വിലക്ക് എടുത്തു കളഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ ഉത്തരവിറങ്ങി തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ബിജെപിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസിനൊപ്പം ആർ എസ് എസിന്റെയും ശക്തമായ യൂണിറ്റുകൾ തുടങ്ങാൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫലത്തിൽ ഇനി ബി എം എസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക ബിജെപി നിയന്ത്രിക്കുക എല്ലാം ഔദ്യോഗികമായി ആർ എസ് എസ് ആകും ഒപ്പം കേന്ദ്ര സ്ഥാപനങ്ങളിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം ഇനി ആർ എസ് എസ് ആറിന്റെ നിയന്ത്രണത്തിലാവും കേന്ദ്ര സ്ഥാപനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന അതേ സ്ഥാപനങ്ങൾ തന്നെയാണ് രാജ്യത്തെ വിവിധ വകുപ്പുകളിലെ തന്ത്രപരമായ തീരുമാനമെടുക്കുന്ന പദവികളിനി ആർ എസ് എസ് ആർക്കും വന്നിരിക്കാമെന്ന് വ്യക്തം ഒപ്പം ലഭ്യ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രവർത്തിക്കാനുള്ള വിലക്ക് ഇതോടൊപ്പം നീക്കിയിട്ടില്ല എന്നുള്ള ഓർക്കണം രാജ്യത്തെ മൊത്തം കാവ്യവൽക്കരിക്കുന്നതിന് ഔദ്യോഗികമായി ഇങ്ങനെ അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം ആർ എസ് എസിന്റെ ഈ ഏറെക്കാലത്തെ ആവശ്യവും ഈ വിലക്ക് നീക്കിയെടുക്കുക എന്നതായിരുന്നു ജനസേവന സംഘം എന്ന പരിവേഷത്തിൽ നിന്നും ഇനി രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് ആർ എസ് എസിന്റെ സ്വഭാവം മാറും കേന്ദ്ര ഭരണത്തിൽ കഴിഞ്ഞ രണ്ട് ടൈമിലും വ്യക്തമായി ഇടപെടാതിരുന്നു ആർ എസ് എസ് പക്ഷെ അവരുടെ ഇത്തവണത്തെ ആവശ്യം ഭരണത്തിൽ സജീവ പങ്കാളിത്തം തന്നെയാണ് വിലക്ക് നീക്കിയതോടെ ആർ എസ് എസിന്റെ വഴിയും എളുപ്പമായി ഇനി വെളിച്ചത്ത് വന്ന് തന്നെ അവർക്ക് പറയാം കേന്ദ്ര സർക്കാരിന് ബി ജെ പി അല്ല ആർ എസ് എസ് ആണ് ഭരിക്കുക കേന്ദ്ര ജീവനക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിന് അൻപത്തെട്ട് വർഷമേ ഉണ്ടായെന്ന വിലക്കാണ് മോദി സർക്കാർ നിസ്സാരമായി അറുപത്തിയാറ് മുതൽ നിലനിന്ന് നിരോധനമാണ് കഴിഞ്ഞ ഒൻപതിനെ പേസൺ മന്ത്രാലയം റദ്ദാക്കിയത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം വളരെ കടുത്തതാണെന്നും ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും ജീവനക്കാർ വിട്ടുനിൽക്കണമെന്ന ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായി ആർ എസ് എസിലും ജമാഅത്ത് ഇസ്ലാമിലും അംഗങ്ങളാകരുത് എന്ന് വ്യക്തമാക്കി അറുപത്തി ആറ് നവംബർ മുപ്പതിനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം എഴുപതിലും എൺപതിലും വ്യക്തത വരുത്തി വീണ്ടും ഉത്തരവിറക്കി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി വധത്തിന് പിന്നാലെയും ബാബറി മസ്ജിദ് തകർത്ത ശേഷവും രാഷ്ട്രീയ പാർട്ടി അംഗത്വം നേരിടുന്നതിന് പുറമെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലും കേന്ദ്ര ജീവനക്കാർ പങ്കാളികൾ ആകരുതെന്നാണ് അറുപത്തിനാലിലെ സർവീസ് ചട്ടം നിഷ്കർഷിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ പേരെടുത്ത് പറഞ്ഞാണ് പിന്നീട് വന്ന ഉത്തരവുകൾ ഈ പട്ടികയിൽ നിന്നുമാണ് നിസ്സാരമായി മോദി സർക്കാർ ആർ എസ് എസിനെ ഒഴിവാക്കി കൊടുത്തത് ഇതോടെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സിവിൽ സർവീസുകാരനി ആർ എസ് എസുകാർക്ക് വേണ്ടി ജോലി എടുക്കേണ്ടി വരും ഇടതുപക്ഷത്തിന്റെ ജോലി കൂടുകയാണ് ഇടതിനെ തങ്ങളുടെ ഏറ്റവും വലിയ ചിത്രമായി കാണുന്ന ആർ എസ് എസ് രാജ്യഭരണത്തിൽ നേരിട്ടിടപെടുന്നതോടെ പാർലമെന്റ് അടക്കം ഇടതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭാരിച്ചതാവും ബി ജെ പിയേയും ആർ എസ് എസ് നയങ്ങളെയും ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തോടൊപ്പം സി പി എമ്മിന് ഇനി അങ്ങോട്ട് സുപ്രധാന പങ്കാകും നേരിടാനാകുവോ